കേരളമില്ല പ്രതിസന്ധി പരിഹരിക്കാൻ മുഖ്യമന്ത്രിയും വ്യവസായ മന്ത്രിയുമായി ചർച്ച നടത്തുമെന്ന് പ്രതിപക്ഷ നേതാവ് വിഡി സതീശൻ പറഞ്ഞു. കേമമിൽ പ്ലാന്റുകൾ സന്ദർശിച്ച ശേഷം സംഘടിപ്പിച്ച യോഗത്തിൽ പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. ടൈറ്റാനിയം പിഗ്മെന്റ് കെട്ടിക്കിടന്ന് കേമമിൽ പ്രതിസന്ധിയിലായിട്ടും സർക്കാർ തിരിച്ചു നോക്കിയില്ലെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി. തൊഴിലാളികൾ സമരം പ്രഖ്യാപിക്കുമ്പോൾ നോട്ടീസ് നൽകി ഭീഷണിപ്പെടുത്തേണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. മാർക്കറ്റില്ലാതെ ടൈറ്റാനിയം പിഗ്മെന്റ് കെട്ടിക്കിടന്ന കെഎംഎംഎൽ കമ്പനി പ്രതിസന്ധിയിലായിട്ടും സർക്കാർ തിരിഞ്ഞു നോക്കിയിരുന്നില്ലെന്ന പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കുറ്റപ്പെടുത്തി. ഇക്കാര്യത്തിൽ എന്ത് നിലപാടാണ് സർക്കാർ എടുത്തത്? നമുക്ക് എല്ലാവർക്കും അറിയാം, ടൈറ്റാനിയം പിഗ്മെന്റിന് മാർക്കറ്റ് ഉണ്ടാകുമ്പോൾ ഈ സർക്കാർ അതിന്റെ ലാഭത്തിന്റെ ക്രെഡിറ്റ് ഈ പൊതുമേഖലാ സ്ഥാപനത്തിന്റെ ലാഭമുണ്ടാക്കിയത് സർക്കാരാണ് എന്നുള്ള അവകാശവാദവുമായി വരും. ടൈറ്റാനിയം പിഗ്മെന്റിന് മാർക്കറ്റ് ഇല്ലാതായാൽ ഇവിടെ അത് കെട്ടിക്കിടക്കുന്ന സമയത്ത് സർക്കാർ തിരിഞ്ഞു നോക്കുക പോലും. പിഗ്മെന്റ് കെട്ടിക്കിടന്ന് മാർക്കറ്റ് ഇല്ലാതെ കമ്പനി പ്രതിസന്ധിയിലൂടെ ഉഴലുമ്പോൾ അത് പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള എന്ത് ഇടപെടലാണ് സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടായത്? കമ്പനിയുടെ പ്രതിസന്ധി പരിഹരിക്കാൻ മുഖ്യമന്ത്രി, വ്യവസായ വകുപ്പ് മന്ത്രി എന്നിവരുമായി നേരിട്ട് ചർച്ച നടത്തും. ജീവനക്കാരുടെ ശമ്പള കുടിശ്ശിക പോലും വിതരണം ചെയ്യാനായിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. സമരം പ്രഖ്യാപിക്കുമ്പോൾ നോട്ടീസ് നൽകി ഭീഷണിപ്പെടുത്താമെന്ന് കരുതേണ്ടെന്നും വി ഡി സതീശൻ വ്യക്തമാക്കി. കെഎംഎംഎൽ സന്ദർശിച്ച ശേഷം നടത്തിയ യോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. നമ്മുടെ എഗ്രിമെന്റ് കഴിഞ്ഞതാണ്, 2017 മുതൽ 2020 വരെയുള്ള കാലഘട്ടം, അത് നമ്മൾ പാസ്സാക്കിയതാണ്. പക്ഷെ അതുവരെയുള്ള ആ കുടിശ്ശിക അരിയേസ് വിതരണം നടത്താൻ ഇതുവരെ കമ്പനിക്ക് കഴിഞ്ഞിട്ടില്ല. 300 കോടി രൂപ ലാഭമുണ്ടാക്കുന്ന സമയത്തല്ലേ ഈ എഗ്രിമെന്റ് വെച്ചത്? പണമില്ലാതിട്ടാണ് കുടിശ്ശിക കൊടുക്കാതിരുന്നത്. അപ്പൊ തൊഴിലാളികളുടെ ഒരു നിഷേധാത്മകമായ സമീപനവും തെറ്റായ സമീപനവുമാണ് ചെയ്യുന്നത്. ഇത്രയും വലിയ ലാഭത്തിൽ തൊഴിലാളികളുടെ സഹകരണത്തോടു കൂടിയല്ലേ കമ്പനി മുന്നോട്ട് പോയി? അപ്പൊ കമ്പനി ലാഭത്തിലാക്കുന്നതിന്റെ പുറകിൽ തൊഴിലാളികളുടെ കഠിനാധ്വാനവും അവരുടെ പ്രയത്നവും അവരുടെ ആത്മാർത്ഥതയും ഈ കമ്പനിയോടുള്ള അവരുടെ സ്നേഹവും ഉണ്ട്. ഈ കമ്പനിയെ തകർക്കണമെന്ന് ഇവിടുത്തെ ഒരു തൊഴിലാളിയും ആഗ്രഹിക്കുന്നില്ല. കമ്പനി അവരുടെ ജീവിതമാർഗമാണ്, അവരുടെ അഭിമാനമാണ്, അവര് തൊഴിൽ ചെയ്യുന്ന സ്ഥാപനമാണ്. പക്ഷെ അവിടെ ജോലി ചെയ്ത് കഠിനാധ്വാനം ചെയ്ത് ഈ സ്ഥാപനത്തിനും ഈ സർക്കാരിനും നമ്മുടെ സംസ്ഥാനത്തിനും വലിയ ലാഭം ഉണ്ടാക്കി കൊടുത്തിട്ടും അവരുടെ ഇത്രയും വലിയ ലാഭമുള്ള ഒരു സ്ഥാപനം അവരുടെ അരിയേസ് വിതരണം ചെയ്തില്ല എന്ന് പറയുന്നത് ഗുരുതരമായ തെറ്റാണ് എന്ന് ശക്തമായി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. സമരം ചെയ്യുന്നത് തൊഴിലാളികളുടെ അവകാശമാണ്. ഒരു തൊഴിലാളി വർഗ പാർട്ടിയാണ് കേരളം ഭരിക്കുന്നത് എന്ന് പറയുന്ന ആളുകൾ തൊഴിലാളികൾ സമരം ചെയ്താൽ തൊഴിലാളി നേതാക്കന്മാർക്ക് നോട്ടീസ് കൊടുത്ത് ഭയപ്പെടുത്താൻ നോക്കുക. അത്തരം ഭീഷണികളുടെ മുമ്പിലൊന്നും വഴങ്ങുന്നവരല്ല നമ്മുടെ തൊഴിലാളികൾ ആരുമെന്ന് വിനയപൂർവ്വം അവരെ ഓർമ്മിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുക. അതുകൊണ്ട് അത്തരം ഭീഷണികളൊന്നും തൊഴിലാളികൾക്ക് നേരെയോ തൊഴിലാളി സംഘടനകൾക്ക് നേരെയോ വേണ്ട എന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. കെഎംഎംഎൽ നേരിടുന്ന പ്രതിസന്ധി നേരിട്ട് മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് പ്രതിപക്ഷ നേതാവും കെഎംഎംഎലിലെ INDUS യൂണിയൻ പ്രസിഡന്റുമായ വി ഡി സതീശൻ കമ്പനിയിലെ വിവിധ പ്ലാന്റുകൾ സന്ദർശിച്ചത്. തൊഴിലാളികളുമായി അദ്ദേഹം ആശയവിനിമയം നടത്തി. ജീവനക്കാരുടെ അർഹതപ്പെട്ട ശമ്പള കുടിശ്ശിക, ലീവ് സറണ്ടർ, റിട്ടയർമെന്റ്, മെഡിക്കൽ സ്കീം, DCW തൊഴിലാളികളുടെ വിവിധ ആവശ്യങ്ങൾ തുടങ്ങിയവയ്ക്ക് എത്രയും വേഗം പരിഹാരം കാണണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. കമ്പനിക്കും ജീവനക്കാർക്കും ഉണ്ടാകുന്ന വിഷയങ്ങൾക്ക് മുന്നിലുണ്ടാകുമെന്നും അദ്ദേഹം ഉറപ്പു നൽകി. ഞാൻ വീണ്ടും വാക്കു തരുന്നു, ഇന്നുള്ള ഈ പ്രതിസന്ധി പരിഹരിക്കാൻ മുഖ്യമന്ത്രിയുമായും വ്യവസായ മന്ത്രിയുമായും നേരിട്ട് ചർച്ച നടത്തും. ആ താല്പര്യങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ശ്രമങ്ങളും ഞങ്ങളുടെ എല്ലാവരുടെയും ഭാഗത്തുനിന്നുണ്ടാകും. ഇതുവരെ ചെയ്തതുപോലെ ഒന്നുകൂടി അടിവരയിട്ട് പറയുന്നു, ഇതുവരെ ഞങ്ങൾ എടുത്ത നിലപാടുകൾ പോലെ തന്നെ ശക്തമായ ആ നിലപാടുകളുമായി മുന്നോട്ട് പോകും. ആരുണ്ടായാലും ആരില്ലെങ്കിലും ഈ സ്ഥാപനത്തിന്റെ തൊഴിലാളികളോടൊപ്പം ടൈറ്റാനിയം കോംപ്ലക്സ് എംപ്ലോയീസ് കോൺഗ്രസ് ഉണ്ടാകും എന്ന വാക്കും ഉറപ്പും ഞാൻ നൽകുന്നു. യോഗത്തിൽ യൂണിയൻ വൈസ് പ്രസിഡന്റ് ജി ശ്രീനിവാസൻ അധ്യക്ഷത വഹിച്ചു. ചവറ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സന്തോഷ് തുപ്പാശ്ശേരി, യൂണിയൻ വർക്കിംഗ് കമ്മിറ്റി പ്രസിഡന്റ് ആർ ജയകുമാർ, ജനറൽ സെക്രട്ടറി ആർ ശ്രീജിത്ത, കോഞ്ചേരിൽ ശംസുദ്ദീൻ, മാമൂലിയിൽ സേതുക്കുട്ടൻ, പന്മന ബാലകൃഷ്ണൻ, എസ് ഷാജി, ഗോപകുമാർ, KV ശ്രീകുമാരൻ പിള്ള, വി നജീം, ജോം ജോബിച്ച്, ശ്രീരാജ്, വിഷ്ണുറാം തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ ചവറ.